ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ഒരു റെസ്റ്റോറേഷൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഈ ഷൗലിൻ വാങ്ങിച്ചു, ഇതിനകത്തിപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് ഇതിൻ്റെ വീഡിയോസ് കണ്ടു ഈ സീരീസിൽ. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്ത് വരുന്നത്, എന്താണ് അതിനകത്ത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നോക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. പക്ഷേ നമ്മൾ മെയിനായിട്ട് എങ്ങനെ, ഞാൻ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫ്രണ്ടിൽ നിന്ന് ഈ വീലിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഞാൻ ഫുള്ളിങ്ങനെ ബാക്കിലോട്ട് വരെ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് അതിന് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് റിസ്റ്റോർ, പിന്നെ മോസ്റ്റ്ലി രണ്ട് കാറ്റഗറി, റിസ്റ്റോർ ആൻഡ് റീപ്ലേസ്, അതാണ് ഞാൻ നോക്കുന്നത്. അപ്പം അപ്ഗ്രേഡ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് മൂന്നാമത്തേത്, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കില്ല. അപ്പോൾ അപ്ഗ്രേഡിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണെങ്കിൽ, ഇപ്പോൾ ഈ ഫ്രണ്ട് എൻഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹബ്ബ്, ഫോർക്ക്, ഈ സാധനങ്ങൾ, ഇപ്പം ഇതിനെ റീസ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനത്തിനെ തന്നെ നമ്മൾ പുതിയതുപോലെ ആക്കിയെടുക്കും. ഇതിനെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പുതിയത് വാങ്ങും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ മഡ്ഗാർഡിലൊരു പൊട്ടലുണ്ട്, അപ്പോൾ അത് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ റീപ്ലേസ് ചെയ്യാനേ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് അപ്ഗ്രേഡ്. ഈ അപ്ഗ്രേഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ ഫ്രണ്ട് ഡ്രം ബ്രേക്കിനെ മാറ്റി ഡിസ്ക് ആക്കാണ്, അപ്പോൾ അതിനെയാണ് നമ്മൾ അപ്ഗ്രേഡ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ റീസ്റ്റോറേഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അപ്പം ഇതിൻ്റെ കേബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കണക്കെടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീസ്റ്റോർ ചെയ്യുമ്പോൾ കേബിൾസ് എന്തായാലും എല്ലാം മാറ്റും. അതുകൊണ്ട് കേബിൾസിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റിൽ മാത്രമേ അതിനെ കുറിച്ച് സംസാരിക്കുകയുള്ളൂ. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആദ്യം കാണുന്ന ടയർ, ഓക്കെ, ടയർ മൊത്തം ഉണങ്ങി പരുവായിരിക്കുകയാണ്. ഇത് വണ്ടിയുടെ കൂടെ വന്ന ഒറിജിനൽ ടയറാണ്, അപ്പോൾ അതുകൊണ്ട് ടയർ നമ്മൾ റീപ്ലേസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിം. റിമ്മ് ഏകദേശം തുരുമ്പെടുത്ത് മട്ടമായിരിക്കുകയാണ്, അപ്പോൾ ഇതിനെന്തായാലും നമ്മൾ ശരിയാക്കാൻ പോകുന്നില്ല, അപ്പോൾ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യും. മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഫ്രണ്ട് ബാക്ക്, ഈ കൺസ്യൂമബിൾസ് എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളിലാണ് ഈ കേബിള്, ബ്രേക്കിൻ്റെ ഷൂസ്, ബാറ്ററി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ കൺസ്യൂമബിൾസിനകത്തുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എന്തായാലും റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രം. ഡ്രം നമ്മൾ ഇളക്കി നോക്കും. ഇളക്കി നോക്കുമ്പോഴത്തേക്ക് വലിയ എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ വല്ല കല്ല് കയറി ഇരുന്നിട്ട് അതിനകത്ത് മൊത്തവും കുഴിഞ്ഞു പോയിട്ടുണ്ട്, ലൈനർ നാശമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ബ്രേക്ക് ഡ്രം മാറ്റേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കും, അതായത് അതിന് ഒന്നേ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പം ടയർ മാറ്റും, റിം മാറ്റും, സ്പോക്സ് മാറ്റും, ഹബും അതിൻ്റെ ഷൂ പ്ലേറ്റും കൂടെ നമ്മൾ റീസ്റ്റോർ ചെയ്യും. റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സൽ. ഇപ്പം ഈ ആക്സൽ എന്ന് പറയുന്നത് കൺസ്യൂമബിൾ ആണ്, പക്ഷെ ഞാൻ റെസ്റ്റോറേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് സിങ്ക് ഡിപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആക്സൽ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാം, അതിൻ്റെ ലീവർ, ഇത്രയും സാധനം നമ്മൾ അതിനകത്ത് എന്താ പറയുന്ന സിങ്ക് ഡിപ്പിങ്ങിന് കൊടുക്കും. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് നമ്മൾ ബഫ് ചെയ്തെടുക്കും, കാരണം ബഫിങ് ആണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർക്കിൻ്റെ ഇന്നർ ട്യൂബ്സ് അത് മാറ്റും, ഓയിൽ സീൽ മാറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡസ്റ്റ് ബൂട്ട് മാറ്റും. പിന്നെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ ഈ സാധനം കിട്ടാൻ കുറച്ച് പാടാണ്, എന്തായാലും നമ്മൾ നോക്കും പുതിയത് കിട്ടിയാൽ ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ചളുക്കുണ്ടെന്നേ ഉള്ളൂ, വേറെ വിഷയങ്ങളില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രെയിമിനെ നമ്മൾ യൂസ് ചെയ്യും, അതായത് ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ പുതിയ നമ്പർ പ്ലേറ്റ് വെക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ ചളുക്ക് മാറ്റാനായിട്ട് കൊടുക്കും, എന്നിട്ട് അത് ശരിയാക്കി എടുക്കും. അടുത്തെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ഡൂം, ഇത് മാറ്റും.
ഇൻഡിക്കേറ്റേഴ്സ് മാറ്റും, പിന്നെ ബൾബ്സ് അതൊക്കെ കൺസ്യൂമബിൾസിലാണ് വരുന്നത് അതും മാറ്റും. അപ്പം നമുക്ക് ഏകദേശം ഇപ്പം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഇപ്പോൾ ഒരുവിധ ലിസ്റ്റായിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ രണ്ടും നമ്മൾ പ്ലേറ്റ് ചെയ്തെടുക്കും. ഈ നാല് സ്ക്രൂ പ്ലേറ്റ് ചെയ്തെടുക്കും. ഹാൻഡിൽ ഷൗലിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, പുതിയത് കിട്ടില്ല. അപ്പം മിക്കവാറും ഇത് പ്ലേറ്റ് ചെയ്തെടുക്കും. അടുത്തതെന്ന് പറയുന്ന ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവറും ഒടിഞ്ഞിരിക്കുകയാണ്, രണ്ടും നമ്മൾ മാറ്റും. രണ്ട് സ്വിച്ച് നമ്മൾ പുതിയ വാങ്ങും, രണ്ട് ഗ്രിപ്പ് വാങ്ങും. അപ്പോൾ ഏകദേശം ഫ്രണ്ട് എൻഡ് കവറായി. അടുത്ത ഒരു മെയിൻ സാധനം എന്ന് പറയുന്ന മീറ്റർ, പിന്നെ ഈ ടോപ്പ് പ്ലേറ്റ്, ഇതിൻ്റെ ടീ സ്റ്റെമ്മിൻ്റെ പ്ലേറ്റ്, രണ്ട് ഹെഡ്ലൈറ്റ് സ്റ്റേ, ഇതൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്യും. അടുത്തത് നമ്മളിനി ഈ സെക്ഷനിലേക്ക് വരികയാണ്. ഈ സെക്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് ടാങ്കിൻ്റെ റബ്ബർ, അപ്പോൾ റബ്ബേഴ്സ് എന്തായാലും എല്ലാം നമ്മൾ പുതിയത് വാങ്ങും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ചില റബ്ബേഴ്സൊക്കെ നല്ല കണ്ടീഷനാണ്, ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇത് നമ്മൾ നോക്കും ഇളക്കി വയ്ക്കാൻ പറ്റുമെന്ന്. ഇതൊക്കെ സീറ്റിൻ്റെ ടാങ്കിൻ്റെ റബ്ബേഴ്സൊക്കെ എൻ്റെയിലുണ്ട് എക്സ്ട്രാ. അടുത്തത് നമ്മളിതിൻ്റെ ഫ്രെയിമിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇളക്കിയിട്ട് അതിനെ ഒന്നേ നമ്മൾ പെയിൻ്റ് ചെയ്യുക, പൗഡർ കോട്ട് ചെയ്യുക ചെയ്യും. വയറിങ്ങിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഏകദേശം കംപ്ലീറ്റ് ആണ്. ഇത് കണ്ട ഇത്രയൊന്നും മിക്കവാറും ഒരു ഷൗലിനിലും അല്ലെ ഒരു ഷോഗണിലും ഞാൻ ഇതുവരെ ഈ സാധനങ്ങളൊക്കെ ഇൻറ്റാക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അടുത്തുള്ളതെന്ന് വെച്ചാൽ ബാറ്ററി ബോക്സ്, ഇത് ഏകദേശം തുരുമ്പെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ ആദ്യം സിങ് ഡിപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെ അതിനെടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യുക, പൗഡർ കോട്ട് ചെയ്യുക ചെയ്യും. ഈ ഗ്രാബ് ഹാൻഡിൽ പെയിൻറ്റ് ചെയ്യുക, പൗഡർ കോട്ട് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇവിടെ വരെ നമ്മളെത്തി. താഴോട്ടുള്ളത് ഇനി നമ്മൾ സംസാരിക്കും. ഇതിൻ്റെ ഈ ഇന്നർ മഡ് ഗാർഡും ഔട്ടർ മഡ് ഗാർഡും നോക്കിക്കഴിഞ്ഞാൽ വലിയ വിഷയമില്ല. അപ്പോൾ അത് നമ്മൾ റിട്ടേൺ ചെയ്യും. റിഫ്ലക്ടർ പുതിയതുണ്ട് എൻ്റെ കയ്യിൽ, അത് മാറ്റും. ഈ മഡ് ഫ്ലാപ്സ് ഫ്രണ്ടും ബാക്കും, അത് ഫ്രണ്ട് മഡ് ഫ്ലാപ്പ് ഇതിന് ചെറിയ വ്യത്യാസമുണ്ട് കണ്ട, അങ്ങനത്തെയാണ്. അപ്പോൾ ഫ്രണ്ട് കിട്ടുമോ എന്നറിയത്തില്ല, കിട്ടുകയാണെങ്കിൽ പുതിയത് വയ്ക്കുക, അല്ലെങ്കിൽ അതിനെ നമുക്ക് റിസ്റ്റോർ ചെയ്തെടുക്കാം. ബാക്ക് എന്തായാലും കിട്ടും, അപ്പോൾ അത് മാറ്റിയെടുക്കാം. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ചേമ്പർ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് സൗണ്ട് അല്ലെ വലിയ വലിയ വ്യത്യാസം വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയാണ്. എന്തായാലും ഇതിൻ്റെ ഒറിജിനൽ സൈലൻസർ ഒരെണ്ണം വാങ്ങണം. അപ്പോൾ അതാണ്. അപ്പോൾ ഏകദേശം നമ്മളിവിടെ വരെ ഉള്ള ഒരു കാര്യം സംസാരിച്ചു. അടുത്തത് ടെയിൽ ലൈറ്റ് ഫുൾ അസംബ്ലി മാറ്റും. ഗ്ലാസ് മാത്രമായിട്ട് മാറ്റാൻ കിട്ടും, എൻ്റെ പുതിയ ഗ്ലാസ് ഇരിപ്പുണ്ട്. നമ്മളെന്തായാലും ഫുൾ അസംബ്ലി ആയിട്ടായിരിക്കും മാറ്റുന്നത്. ബാക്കിലെ നമ്പർ പ്ലേറ്റ് നമ്മൾ റീസ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ബാക്കിലെ രണ്ട് ഷോക്കും. കണ്ടീഷൻ മോശമാണ്, അതുകൊണ്ട് നമ്മളതിനെ ശരിയാക്കാൻ നിൽക്കില്ല, റീപ്ലേസ് ചെയ്യും. ഈ ഷോക്കിൻ്റെ നട്ടും അതിൻ്റെ വാഷേഴ്സ് എല്ലാം ഇളക്കിയിട്ട് ആ സാധനങ്ങളെല്ലാം സിങ് ഡിപ്പ് ചെയ്യാൻ കൊടുക്കും. ബാക്കിലെ ബ്രേക്ക് ക്യാമ്, രണ്ട് സൈഡ് ചെയിൻ അഡ്ജസ്റ്റർ, പിന്നെ ഇതിൻ്റെ സ്പേസറ്, അതേപോലെ റിമ്മ്, ടയർ, സ്പോക്സ് മാറ്റും. ഹബ്ബ് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കും. ഇതിൻ്റെ ഹബ്ബ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഇത് ഗൺ മെറ്റൽ കളറാണ്, ഇതെന്ന് പറയുന്ന നോർമൽ സിൽവറാണ്. അപ്പോൾ ഈ ഗൺ മെറ്റൽ കളർ ആയിരിക്കും നമ്മൾ ഹബ്ബിൽ അടിക്കുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതൊന്നും വലിയ റസ്റ്റല്ല, സർഫേസ് റസ്റ്റാണ്. ഇത് ഫുൾ നല്ല രീതിയിൽ സാൻഡ് പേപ്പറിന് പിടിച്ചിട്ട് ഒരു കോട്ടും കൂടെ അതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ പ്ലാൻ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കാം. വേറെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ടാങ്ക് ഞാനൊന്ന് കഴുകിയതേ ഉള്ളൂ, അത് പ്രഷർ വാഷർ വെച്ചിട്ട്. എൻ്റെ കണ്ടീഷൻ കണ്ട, നല്ല സൂപ്പർ കണ്ടീഷനായി, പുതിയതുപോലെ. അപ്പോൾ അത് നമ്മൾ ഇതുതന്നെ റീറ്റെയിൻ ചെയ്യും. പിന്നെ ഈ ബ്ലൂ ഷാവലിനുള്ള ഒരു പ്രത്യേകതയാണ്, ഇത് കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എയർ ഫിൽട്ടർ ബോക്സ് റിട്ടെയിൻ ചെയ്യും, അകത്തുള്ള ഫിൽട്ടർ നമ്മൾ മാറ്റും. ഇതെന്ന് പറയുന്നത് ടൂൾ ബോക്സ് ആണ്, ഇത് അതേപോലെ റിട്ടെയിൻ ചെയ്യും, ഇതിന് വേറെ ഒന്നും ചെയ്യാനില്ല. ഫുട്ട് പെഗ്സ് മാറ്റും, ഫ്രണ്ട് റബ്ബർ വയ്ക്കും, ഇതിനെ പെയിൻറ് ചെയ്യും, ഈ സാധനത്തിന് റീപ്ലേസ് ചെയ്യും, സ്റ്റാൻഡ് രണ്ട് റീപ്ലേസ് ചെയ്യും, ഫിൽട്ടർ റീപ്ലേസ് ചെയ്യും, കാർബ്യൂറേറ്റർ മൊത്തം അഴിച്ചിട്ട് റീബിൽഡ് ചെയ്യും. മാനിഫോൾഡും ഹോസും പുതിയത് കിട്ടാനില്ല, അതുകൊണ്ട് അത് തന്നെ റീറ്റെയിൻ ചെയ്യും. കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്രാക്കോ കാര്യമാറുകളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബൂസ്റ്റ് ബോട്ടിലും റീറ്റെയിൻ ചെയ്യും. ആർ ആർ യൂണിറ്റ് സിറ്റുവേഷൻ അറിയത്തില്ല, ഇത് കുഴപ്പമില്ലെങ്കിൽ ഇതിനെ തന്നെ റീറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ഇത് പുതിയത് വാങ്ങും. സി ഡി ഐ നമ്മൾ ഇന്നലെ ശരിയാക്കി. വയറിംഗ് കിറ്റിൽ ഇതുവരെ കട്ട് ചെയ്തതൊന്നും കാണാനില്ല, അപ്പോൾ മിക്കവാറും വയറിംഗ് കിറ്റ് ഓക്കെ ആയിരിക്കും.
ഇല്ലെങ്കിൽ കാരണം ഷൗലിൻ്റെ വയറിംഗ് കിറ്റ് വ്യത്യാസമുണ്ട്. അപ്പുറത്ത് പട്ടി ആകെ കൂടെ ഹാപ്പി ആയിരിക്കുകയാണ്. അപ്പം ആ ഒരു സൗണ്ട് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വയറിംഗ് കിറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഈ വയറിംഗ് കിറ്റ് തന്നെ നമ്മൾ റിട്ടെയിൻ ചെയ്യും. പുതിയ മീറ്റർ പറയുന്ന പോലെ രണ്ട് ഓപ്ഷനാണ്. അപ്പം ഞാൻ എന്തായാലും ഇത് ഇളക്കുമ്പം ഞാൻ നോക്കും ഈ ഗിയർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഇതിനകത്തുണ്ടെങ്കിൽ. അപ്പോൾ ഗിയർ ഇൻഡിക്കേറ്ററുള്ള മീറ്റർ വാങ്ങിച്ച് വയ്ക്കും. ഇല്ല, കാരണം നമ്മളുടെ കഴിഞ്ഞ ഷോഗണിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഷൗലിനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷോഗണിൻ്റെ മീറ്റേഴ്സാണ് വന്നത്. അപ്പം മിക്കവാറും അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഷോഗണിൻ്റെ മീറ്റർ ഉണ്ട്. അപ്പോൾ ആ സാധനം എടുത്ത് ഞാൻ ഇതിനകത്ത് ഫിറ്റ് ചെയ്യും. പിന്നെ കുറച്ച് സ്പെയേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പ്രിവ്യൂ കാണിച്ചു തരാം. ഇതൊക്കെ ഓൾഡ് ന്യൂ സ്റ്റോക്കാണ്. കണ്ടോ, ഇതുവരെ യൂസ് പോലും ചെയ്യാത്ത സാധനങ്ങളാണ്. ഇത് കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഇതാ മീറ്റേഴ്സിൻ്റെ മാത്രം സ്പെയേഴ്സ് കിടക്കുന്ന സ്ഥലമാണിത്, ഷോഗണ്ട്. എന്തായാലും ആവശ്യത്തിനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പം മീറ്റർ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ പഴയതൊരെണ്ണം കിടപ്പുണ്ട്, അതിനെ നമ്മൾ ശരിയാക്കിയെടുക്കും. ഈ ഗിയർ ഇൻഡിക്കേറ്റർ ഉള്ള ബൈക്ക് അല്ലെങ്കിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമ്മളുടെ ചെയിൻ കവേഴ്സ്, പിന്നെ എൻജിൻ കേസ്, ഇതെല്ലാം ഹെഡ് സിലിണ്ടർ, ഇതെല്ലാം നമ്മൾ സെയിം കളറിൽ റീസ്റ്റോർ ചെയ്യും. പിന്നെ എൻജിൻ ഫുൾ റീബിൽഡ് ചെയ്യുക. അതിൻ്റെ അകത്തുള്ള ബെയറിങ്സ്, ഓയിൽ സീൽസ് എല്ലാം മാറ്റും. ക്രാങ്കിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്ത ചെറിയൊരു അടിയുണ്ട്. ആ അടി സോൾവ് ആവുകയാണെങ്കിൽ നല്ലത്, ആയില്ലെങ്കിൽ നമ്മൾ ക്രാങ്കിനെ റീബിൽഡ് ചെയ്യും. പിന്നെ അടുത്തതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നട്ടും ബോൾട്ടും എല്ലാം മാറ്റും, ഇതിനകത്തുള്ള എയർ ഫിൽട്ടർ മാറ്റും, ഓയിൽ പുതിയത് മാറ്റും. അപ്പം ഏകദേശം നിങ്ങൾക്കിപ്പം ഇതിൻ്റെ പ്ലാൻ മനസ്സിലായി കാണും, ഫുൾ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ റീസ്റ്റോറേഷൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്ത് എന്തൊക്കെ ഞാൻ ചെയ്യാം അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ എഴുതിയെടുക്കും. അപ്പം ആ ലിസ്റ്റ് ഫുൾ എഴുതിയെടുത്തിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം അതങ്ങനെ ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, റിസ്റ്റോറേഷൻ തുടങ്ങുമ്പോൾ ഇതുപോലത്തെ ഒരു മീൻ പെട്ടി ഞാൻ വാങ്ങും. എന്നിട്ട് എല്ലാം പഴയ സാധനങ്ങളും അതിനകത്തോട്ട് ഊരിവെക്കും, അതായത് ഒന്നും മിസ്പ്ലേസ് ആവാതിരിക്കാൻ. എല്ലാം കൂടെ പൊളിക്കുമ്പം ഇതിനെ നട്ടും ബോൾട്ടും എല്ലാം കൂടെ എടുത്ത് ഞാൻ ഒരു ബാഗിനകത്തിടും. അപ്പോൾ ആ ബാഗിനകത്ത് ഇട്ടിട്ട് സിങ്ക് ഡിപ്പ് ചെയ്യാനുള്ള സെപ്പറേറ്റും, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് മറ്റേ പ്ലേറ്റ് ചെയ്യാനുള്ള ഇപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ അത് സെപ്പറേറ്റാക്കി ഞാൻ വയ്ക്കും. അപ്പോൾ അങ്ങനെ ആക്കി വയ്ക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി അതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ സാധനം അതേപോലെ തിരിച്ചു വാങ്ങും. അപ്പം അതിനകത്ത് വലിയ പൈസയൊന്നും ആവില്ല. സിങ്ക് ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ബൈക്കിൻ്റെ എല്ലാ സാധനങ്ങളും കൂടെ ഒരു 1300 രൂപയുള്ളൂ. പിന്നെ അതിനകത്ത് കുറച്ച് പ്ലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അതായത് ഇത് കിക്കറൊക്കെ മിക്കവാറും നമ്മൾ പുതിയത് വാങ്ങും. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരു 1500 രൂപയ്ക്കകത്ത് തീരും. റിമ്മ് രണ്ടെണ്ണം വാങ്ങണം, അതാണ് ഇതിനകത്ത് കുറച്ച് വലിയ ഐറ്റം. പിന്നെ എൻജിൻ്റെ പാർട്സ്, അതായത് ക്ലച്ച് പ്ലേറ്റ്സ് എൻ്റെ അടുത്ത് ഓൾറെഡി കാണണം ഒരു സെറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബെയറിങ്സും കാര്യമാറുകളൊക്കെ മാറണം. ബെയറിങ്സ് ഇപ്പം മെയിനായിട്ട് ഞാൻ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ക്രാങ്ക് ബെയറിങ്സ് ആണ്. കാരണം ബാക്കി ഇപ്പോൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ അവിടെ വരുന്ന ഗിയർ ബോക്സിൻ്റെ ഒരു വലിയ ബെയറിംഗ് ഉണ്ട്, അത് കിട്ടാനില്ല. ആ സാധനം നമ്മൾ ഇപ്പം ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം വാങ്ങിച്ച് മാറിക്കൊടുത്തു കഴിഞ്ഞാൽ എൻജിനൊരു ചിലപ്പുണ്ടോ, അത് മറ്റേ ഷാവലിനകത്ത് നല്ല രീതിയിൽ കേൾക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇതിനകത്ത് പ്രശ്നമില്ലാത്ത ബെയറിങ്സ് നമ്മൾ മാറുന്ന ചാൻസ് കുറവാണ്. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇതിനകത്ത് വാങ്ങാനുള്ളതെന്ന് പറയുന്നത് നാളെ പറ്റുമെങ്കിൽ ഞാൻ അതിനെ ഓരോന്നായിട്ട് അങ്ങ് ഇളക്കി തുടങ്ങും. ഇളക്കി തുടങ്ങുമ്പം മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗിയർ ഇൻഡിക്കേറ്റർ ഉള്ള സിസ്റ്റമാണോ ഇതിനകത്തുള്ളത്. ആണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഇൻഡിക്കേറ്റർ ഉള്ളൊരു മീറ്റർ വാങ്ങും. എന്തായാലും അതിന് 10-7000 രൂപയാവും മിനിമം, അത്രയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ആ സാധനം വാങ്ങിച്ച് ഇതിനകത്ത് മാറിക്കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ മീറ്റേഴ്സ് ആണെങ്കിൽ നമ്മളുടെ കയ്യിലുണ്ട്, അതിനെ റിപ്പയർ ചെയ്ത് പുതിയതാക്കി റീസ്റ്റോർ ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കും. അതാണ് നമ്മളുടെ പ്ലാൻ. പിന്നെ കൺസ്യൂമബിൾസ് എന്ന് പറയുന്ന സാധനങ്ങൾ, ഈ രണ്ട് കേബിള്, ആക്സലറേറ്റർ കേബിള്, പിന്നെ ഈ രണ്ട് ഗ്രിപ്പ്, പിന്നെ ബ്രേക്ക് സ്വിച്ച്, ഫ്രണ്ട് ബാക്ക്, പിന്നെ ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, അതൊക്കെയാണ് ശരിക്കും കൺസ്യൂമബിൾസ്. പിന്നെ റബ്ബർ ഐറ്റംസ്, അതായത് ഫുൾ റബ്ബർ കിറ്റ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡിനകത്തൊക്കെ ഉള്ള എല്ലാ റബ്ബറും ഇൻടാക്റ്റാണ്. ഈ രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയിൽ ഞാൻ ഇതുവരെ
കണ്ടിട്ടില്ല. അപ്പം ആ ഒരു സാധനം നമുക്ക് എന്തായാലും പറ്റുന്ന അത്രയും റീറ്റെയിൻ ചെയ്യണം. ഈ റബ്ബേഴ്സ് ഒന്നും കിട്ടാനില്ല, അപ്പോൾ ഇതിനെയൊക്കെ ഞാൻ മിക്കവാറും റീറ്റെയിൻ ചെയ്യും, ബാക്കിയുള്ള സാധനങ്ങൾ മാത്രമേ ഇളക്കി കളയുള്ളൂ. ഇതിനകത്ത് എനിക്കൊരു സംശയം, ഈ ഒരു സാധനം ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. എൻ്റെ കയ്യിൽ വേറെ ഒരു അത് ഇരിപ്പുണ്ട്, അപ്പോൾ അതെടുത്ത് നമുക്ക് ചെയ്യണം. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി, അതാണ് നമ്മുടെ സീറ്റില്ലേ, സീറ്റ് നമ്മൾ കവർ അടിക്കും. മിക്കവാറും ഈ സെയിം ഡിസൈനിലാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടാങ്ക് ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത് എടുക്കണം. സൈഡ് പാനൽസ് എല്ലാം ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരെണ്ണത്തിനകത്ത് ഈ ഒരു ടാബ് പൊട്ടിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ച് തൽക്കാലം മുട്ടിച്ചു. ഓക്കെ, പട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം. പിന്നെ വേറെ ഈ ചെറിയ ടാബ് ഇവിടെ ഒടിഞ്ഞിരിക്കുക, അത് ഏകദേശം മിക്ക അതിനെ ഒടിഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ പറ്റുമെങ്കിൽ പ്ലാസ്റ്റിക് വെൽഡ് ചെയ്ത് സ്ട്രോങ് ആക്കണം. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാനുണ്ട്. വൃത്തിയാക്കിയിട്ട് ചിലപ്പോൾ 2000 പേപ്പറിനെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് റെഡിയാവും. പിന്നെ ഇതെന്ന് പറയുന്ന സൈഡ് പാനൽസ് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ലോക്ക്. ഈ ലോക്ക് ഇപ്പം വലുതായിട്ട് ഓവലായി പോയി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. പിന്നെ ഈ ലോക്ക്, അത് രണ്ടും ഇൻടാക്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ സൈഡ് പാനൽസ് രണ്ടെണ്ണം പുതിയത് വാങ്ങേണ്ട കാര്യമില്ല, ഇതിനകത്ത് രണ്ട് ലോക്കും ഇൻടാക്റ്റാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെയിൽ പീസ്, ടെയിൽ പീസിനകത്ത് ഈ രണ്ട് ഹോൾസാണ് മെയിൻലി ഉള്ളത്. പിന്നെ ഈ കാണുന്ന ലോക്സാണ്, അപ്പോൾ ആ ലോക്സ് ഒന്നും പൊട്ടിയിട്ടില്ല, അതും ഓക്കെയാണ്. ഇത് അപ്പുറത്തെ സൈഡാണ്, ഇതിനകത്ത് എല്ലാം ഇതുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇത് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം, ഇതിൻ്റെ ചാസിയൊക്കെ ചെറുതായിട്ട് ട്വിസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ടൈറ്റ് ചെയ്ത് അപ്പോൾ ഈ ലോക്സ് എല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ട് ഒരു മയത്തിനാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിസ്റ്റോറേഷൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ വണ്ടിയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ മിക്കവാറും അതിനകത്ത് പൊട്ടിയിരിക്കുമായിരിക്കും, അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇത് ആദ്യമായിട്ട് റീസ്റ്റോർ ചെയ്യുന്ന വണ്ടി ഇപ്പോൾ ഇതുപോലത്തെ വണ്ടിയാണെങ്കിൽ ഇതെല്ലാം ഇൻടാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ പൊട്ടലുണ്ടെങ്കിലും സാധനം അവിടെ കാണും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തിപ്പം അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം എല്ലാ സാധനങ്ങളുമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്ന നാളെയോ മറ്റന്നാളോ ഇതിനെ ഫുൾ ഇളക്കണം. മറ്റന്നാൾ ഓഫീസുണ്ട്, അപ്പം മിക്കവാറും നാളെ ഇലക്ഷൻ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം, എല്ലാവരും നാളെ വോട്ടിടാൻ പോകണം, നമ്മളുടെ അവകാശമാണത്. നമ്മൾ ആ ഒരു സാധനം ചെയ്യാതിരിക്കരുത്. അപ്പോൾ നാളെ വോട്ടിട്ട് കഴിഞ്ഞിട്ട് ഞാനിതിനെ ഒന്ന് പൊളിച്ച ഫുൾ പീസ് പീസ് ആക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സൈഡിൽ കൂടെ അതിൻ്റെ പണിയും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷനിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വെച്ച് കാണാം. ബൈ ബൈ.